രാജ്യം മുഴുവൻ അംബാനി കല്യാണത്തെ ഉറ്റുനോക്കുമ്പോൾ അണിയറയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവം. മുംബൈയിൽ മമതാ ബാനർജി അംബാനി കുടുംബത്തിന്റെ കല്യാണത്തിന് എത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ നീക്കങ്ങളും അവർ ആരംഭിച്ചു. അഖിലേഷ് യാദവുമായും ശരത് പവാറുമായും ഉദ്ധവ് താക്കറെയുമായും അവർ കൂടിക്കാഴ്ച നടത്തിയത് മോദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏത് നിമിഷവും മോദി സർക്കാരിനെ വലിച്ച് താഴെയിടുന്ന രീതിയിലാണ് ആ കൂടിക്കാഴ്ചയുടെ പോക്ക് പോകുന്നത്. ബംഗാളിൽ നിന്നുള്ള 12 BJP MP തന്റെ ഒപ്പം ഉണ്ടെന്ന് മമത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ 12 പേരും താനെന്ന് വിളിച്ചാൽ അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിലെത്തും എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. ചില്ലറ വെടിയല്ല മമത പൊട്ടിച്ചിരിക്കുന്നത്. BJPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മമതയുടെ ബംഗാളിൽ. മമതയുടെ ബംഗാൾ മമതയുടെ തട്ടകമാണ്. ആ തട്ടകത്തിൽ മമതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. എന്തായാലും മമത ഇന്ത്യ മുന്നണി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി മമതാ ബാനർജി രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും ഒക്കെ ചർച്ച നടത്തും. ചർച്ച നടത്തിയ ശേഷം എങ്ങനെ ഏത് രീതിയിൽ മോദി സർക്കാരിനെ വലിച്ചിടണമെന്ന് തീരുമാനിക്കും. മമത മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. BJP തന്റെ സംസ്ഥാനത്തിന് ആപത്താണെന്ന് മമത തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPMന്റെ പ്രഭാവം പോയതിനുശേഷം CPM ഓഫീസുകൾ BJP ഓഫീസുകളായി മാറുന്ന സ്ഥിതിവിശേഷം ബംഗാളിൽ ഉണ്ടായി. മാത്രമല്ല മമതയ്ക്ക് BJPയെ അടിച്ചൊതുക്കാൻ ഒരുപാട് വിയർക്കേണ്ടിയും വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ BJP ബംഗാളിൽ ഒന്നുമല്ലാതായി മാറി. എന്തായാലും ഒന്നുമല്ലാതായി മാറിയ BJPയുടെ ബംഗാളിലെ ശവപ്പെട്ടിയിൽ അവസാന ആണി തറയ്ക്കാനാണ് മമതയുടെ നീക്കം. മമത പറയുന്നു 12 MP തന്റെ കൂടെയുണ്ടെന്ന്. മാത്രമല്ല മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാനായി മമത മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. വരും നാളുകളിൽ സ്റ്റാലിൻ അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുമായി മമതാ ബാനർജി ചർച്ച നടത്തും. അങ്ങനെ ചർച്ച നടത്തി ഉരുത്തിരിയുന്ന ആശയത്തിൽ നിന്നുകൊണ്ടായിരിക്കും മോദി സർക്കാരിനെ വലിച്ച് താഴെയിടുക. മോദി വിചാരിക്കുന്നത് JDUവിന്റെയും TDPയുടെയും ബലത്തിൽ 5 വർഷം ഭരിക്കാമെന്നാണ്. JDUവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മോദിയോട് പലരും പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല നിതീഷ് കുമാർ ആടിയാടി നിൽക്കുകയാണ്. അയാളുടെ സ്വാഭാവികമായ പ്രവണതയാണ് ഈ ചാഞ്ചാട്ടം. മമതയ്ക്കൊന്നും അങ്ങനെ ഒരു ചാഞ്ചാട്ടമില്ല. അവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കിയേക്കും. അവരെ ഒരുപാട് ദ്രോഹിച്ചു മോദി. അവരുടെ നേതാക്കളെ ED കൊണ്ട് അന്വേഷിപ്പിക്കാനും CBI കൊണ്ട് അന്വേഷിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു മോദി. മമതയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. ഫീനിക്സ് പക്ഷിയെ പോലെ ഓരോ വീഴ്ചയിൽ നിന്നും അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച. ഇപ്പോൾ സർക്കാരിനെ അട്ടിമറിക്കാൻ, മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ മമതയുടെ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നു. മമതയുടെ ചടുലമായ നീക്കങ്ങളിൽ മോദി വിറയ്ക്കുന്നു. രാജ്യത്തെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമൊക്കെ അംബാനി കല്യാണത്തിന്റെ ചർച്ചയിലാകവേ അകത്ത് അണിയറയിൽ നടക്കുന്നത് മോദിയെ ചവിട്ടി പുറത്താക്കാനുള്ള ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് മമതാ ബാനർജിയും.